ചുവന്നതോ കറുത്തതോ ആയ മുന്തിരികളിൽ നിന്നാണ് റെഡ് വൈൻ ഉണ്ടാക്കുന്നത്. 12 മുതൽ 15% വരെയാണ് റെഡ് വൈനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിന്റെ അളവ്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉള്ളതിനാൽ ചെറിയ അളവിൽ റെഡ് വൈൻ കഴിക്കുന്നത് ശരീരത്തിന് ഗുണം ചെയ്യും. മുഖക്കുരുവിന് കാരണക്കാരാകുന്ന ബാക്ടീരിയകളുടെ വളർച്ച തടസ്സപ്പെടുത്താൻ റെഡ് വൈനിന് കഴിയും. ഇതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ മുഖക്കുരു വരുന്നതും മുഖത്തെ മറ്റു അണുബാധകളും തടയാൻ അല്പം റെഡ് വൈൻ കുടിച്ചാൽ മതിയാകും. കൂടാതെ ബാക്ടീരിയകളെ തുരുത്താനുള്ള കെൽപ്പുള്ളതിനാൽ ബാക്ടീരിയ മൂലം ഭക്ഷണത്തിൽ നിന്ന് ശരീരത്തിലേക്ക് വിഷം പടരാനുള്ള സാധ്യതകളെയും ഇത് ഇല്ലാതാക്കുന്നു. തൊലിയെ പുതുപുത്തനായി നിലനിർത്തുന്നതിനും റെഡ് വൈൻ ഉത്തമമാണ്. ഇതിലെ പോളിഫിനോലുകൾ കോശങ്ങൾ ഉണക്കി കരിഞ്ഞു പോകുന്നതിനെ തടയും. കോശങ്ങൾ ഉന്മേഷത്തോടെ നിൽക്കുന്നതോടെ തൊലിയും തിളക്കമുള്ളതാകുന്നു. റെഡ് വൈനിലെ ആന്റി ഓക്സിഡന്റുകൾ തന്നെയാണ് പ്രധാന താരം. ക്യാൻസറിനെ പോലും ചെറുക്കാൻ ഇവർക്ക് കഴിവുണ്ട്. വൻകുടലിനെയോ മലാശയത്തെയോ ബാധിക്കുന്ന ക്യാൻസർ, പ്രോസ്റ്റേറ്റ്, ശ്വാസകോശ ക്യാൻസറുകളുടെ സാധ്യതയാണ് റെഡ് വൈനിലൂടെ കുറയ്ക്കാൻ കഴിഞ്ഞതായി കണ്ടെത്തിയിട്ടുള്ളത്. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന ഓർമ്മക്കുറവിനെ നീണ്ടകാലത്തേക്ക് തള്ളിവയ്ക്കാനും റെഡ് വൈൻ കഴിക്കുന്നതിലൂടെ കഴിയും. മാത്രമല്ല ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവയെ നിയന്ത്രണത്തിലാക്കാനും അല്പം റെഡ് വൈൻ മതിയാകും. ആഴ്ചയിൽ 2-3 തവണ റെഡ് വൈൻ കഴിക്കുന്നവരിൽ ഡയബറ്റീസ് ടൈപ്പ് 2 30% വരെ കുറഞ്ഞതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹൃദയധമനികൾക്കുള്ളിലെ ആവരണത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഹൃദയാരോഗ്യവും റെഡ് വൈനിൽ സുരക്ഷിതമാണ്. എല്ലാത്തിനും ഉപരി യുവത്വം നിലനിർത്താനും റെഡ് വൈൻ സഹായകമാണെന്നാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനം തെളിയിക്കുന്നത്. ആയുസ്സുള്ളതും ആരോഗ്യപരവുമായ ജീവിതത്തിന് ആവശ്യമായ പ്രോട്ടീനുകൾ ഉണ്ടാക്കാനും നശിച്ചു പോകുന്ന DNA ശരിപ്പെടുത്താനും റെഡ് വൈനിന് കഴിയുമെന്നായിരുന്നു പഠനത്തിന്റെ മുഖ്യ കണ്ടെത്തൽ.